ചുട്ടും വന്നിരിക്കുകയാണ് ഞാൻ. മറ്റേ എന്താണ് അൽഫാമ ചുട്ട് തിന്ന് നൈസായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ആർ ബാക്ക് ഇൻ മർബി കേസിൽ. നമുക്കൊരു സർപ്രൈസും കൂടെ ഉണ്ട്. ലെസ് ഗോ ലൈവിലോട്ട് നേരെ പോവാം കേട്ടാ. കണ്ണും പൂട്ടി എന്റെ കയ്യിലല്ലേ മുന്തിയനും മറ്റേ ഇത് പിന്നെ റോഡിൽ ഇറക്കാണ്ട് തല വെച്ച് കൊണ്ടുവരാനാണോ പ്രൈവറ്റ് വണ്ടി? അതൊക്കെ വള്ളി പോയി പറഞ്ഞാ മതി. നീ വിട് 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 സ്ഥലം വിട് സ്ഥലം വിട്. ആ അതൊക്കെ അലോടാക്കി തരാ. ആദ്യം പോലീസിനെ പോയി ചൊറയാക്കവാ. വണ്ടി പ്രൈവറ്റ് വണ്ടി റോട്ടിൽ ഇറക്കാൻ പറ്റില്ല. പിന്നെ തലയെ കൊണ്ടിറക്കാനാണ് വണ്ടി. അല്ല അവന്റെ അവന്റെ കുഞ്ഞം വരെ മാപ്പിള ചേർത്ത് പോയി. നമ്മളെന്ത് അടിക്കണോ? അല്ല പിന്നെ ആ ഓരോ നമ്മളോട് കാര്യം ആദ്യോനെ പോയി ചൊറയാക്കുമ്പോ ഉള്ളില് ഉള്ളില് ഡി ജി പിന്റെ ചേറിൽ ഇരിക്കണത് പുറത്ത് നിൽക്കണത് ഒരേ അയച്ച എടാ കണ്ടില്ലേ ഡാ വെറുതെ ഒറ്റ കയ്യില് കണ്ണ ഇരിക്കണത് വെറുതെ ഉണ്ടാക്കി കയറ്റി കിച്ചി തരും ഇപ്പഴേ പറഞ്ഞതരാ. അതെ ജാക്ക് നീ ആദ്യം വന്നാ നിന്റെ ഈ മറ്റേത് മറ്റേ ഡ്രസ് ഒന്ന് മാറ്റപ്പാ പാന്റ് മാറ്റപ്പാ. ഇന്റെ പാറ്റോ ഇന്റെ പാന്റ് മാറ്റണം. ഞാൻ ഗൾഫിൽ നിന്ന് ഓടി വന്ന സമയത്ത് വേദവരത്തിന്റെ പാന്റ് ഇട്ടതാവാ. നല്ല അടിപൊളി മുടിയൊക്കെ വന്നിട്ടുണ്ട്. പോയി മുടി കിട്ടിയാലോ പിന്നെന്ത് പോവാം. ആ നൈസ് ആക്കപ്പാ. തെറ്റിക്കാത്ത ആരും ഇല്ലേ? വണ്ടിയില്ല അതുകൊണ്ട് ആടില്ല. എല്ലാരും നടന്നു പോവായിരിക്കും. അതെ നമ്മളെ വണ്ടി തൊട്ട് കഴിഞ്ഞാൽ അടി അടി പിരിച്ച വണ്ടി മറ്റേ മുടി സാധനം ഫുൾ സാധനങ്ങൾ സെറ്റ് ആക്കണപ്പാ. എസ് ആർ ആർ ഈ ചാത്തമാര് വെറുതെ ടൂറ്റിട്ട് ടൂറ്റിട്ട് ആളെ ആളെ വടിയാക്കി കൊണ്ടിരിക്കുക. അപ്പൊ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി സ്ട്രീം. വന്നിട്ടുള്ള എല്ലാ മച്ചാർക്കും ഹായ് വെൽക്കം. സിറ്റിയിൽ ഹർത്താലാണ്. ഹർത്താലൊക്കെ പേരെ പേരെ പോയി പറഞ്ഞാൽ ടോർസോ ടോർസോടെ ടോർസോ അല്ല പാൻറ് ആ പാൻറ് മറ്റേ എന്താ ട്രൗസറോ നല്ലതൊന്നും ഇട്ടിട് യു കാല് കാണാല്ലേ. ആ ഒന്ന് ചട്ടി നല്ലതൊന്നും ഇട്ടിട് ആദ്യം പാന്റിന്റെ വേറെ വെറൈറ്റി നോക്കട്ടെ. നല്ല പാന്റാ നല്ല ആ മോനെ കളറാണല്ലോ. കളർ സാധനമാണല്ലോ ഇതാണോ എന്റെ കയ്യില്? അയ്യേ ഇതുമതി ഇതുമതി ഇത് നല്ല സാധനം. ടോർസോ മാറ്റട്ടെ. ടീഷർട്ട് അതോടെ ഇരിക്കട്ടെ. ടോർസോ ടോർസോ മാറ്റട്ടെ. ബ്ലൂ കളർ ആ അല്ലെ ബ്ലാക്ക് അടിക്കാം. ഉള്ളിലെ ടീഷർട്ട് മാറ്റാം. പക്കാപ്പൂപ്പൻ ലുക്കായിട്ടുണ്ട്. ഇത് വേണ്ട. അതിന്റെ ഓക്സിജൻ സിലിണ്ടറാ. അത് ഇന്നലെ എടുത്തത് തിരിച്ചു വയ്ക്കാൻ മറന്നതാ. എനിക്ക് വയ്യ അപകടത്തിന്റെ മുടി സെറ്റ് എന്തൊക്കെ ആയിട്ടെന്താ ഞൊണ്ടി ഞൊണ്ടിട്ടുള്ള നടത്താണ്. ഗ്ലാസ് മാറ്റട്ടെ. വൈറ്റ് ഗ്ലാസ് ഇടണ്ടേ? എന്റെ 190 ആരാ? 20 ഗൈസ്.
ഒന്ന് വെയിറ്റ് ചെയ്യണേ, കോൾ 50 ഇപ്പോൾ വിളിക്കാം. ഇപ്പോൾ വിളിക്കാം, ഇപ്പോൾ വിളിക്കാം. പറഞ്ഞോ ജാക്കെ, ജാക്കെ വെച്ചോ, ശരിക്ക് വെക്ക് ജാക്കെ. വിസ്മാനെ, യാങ്കെ, ഫാദിയെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണ്, ഗുഡ് നൈറ്റ് അല്ലേ. സിയു ടാറ്റാ. അല്ല അല്ല അല്ല, എല്ലാവരോടും പറഞ്ഞ ജാക്കെ, വിസ്മാനെ, യാങ്കെ, ടാറ്റാ പറഞ്ഞാ. മുള്ള വേഗം പോയി കടന്നോ, പറയും കടന്നോ. മുള്ള പറയും അല്ലെങ്കില് വൈഫ് അമ്മ അടിക്കും പറയും. അപ്പൊ കൈ സ്റ്റാർട്ടാ. ഞാൻ പൊക്കാം കേട്ടോ, അമ്മനത്ത് പൊക്കാം. ബാബ പൊറിങ്ങിട്ട് വാട്ടോ, ബാബ പൊറിങ്ങിക്കോ. യാങ്കിനോട് താത്ത പന്നേനെ ലഭ്യോ. ആ ഡോർ അടച്ചാളാ, ഇല്ലയാ ഡോർ അടച്ചാളാ, ഡോർ ക്ലോസ്. കൈ കൊടുക്കല്ലട്ടാ, അക്കൗണ്ടിൽ പോവാം, ഞാൻ പൈസ എടുക്കണം. ബാ അക്കൗണ്ടിൽ, എന്റെ അക്കൗണ്ടിൽ ഉണ്ട് ഒന്നര ലക്ഷം. പലിശ 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 കിടപ്പുണ്ട്. അങ്ങോട്ടാണ് പിടിക്കുന്നത്. ഈ പുള്ളി നിന്നുറങ്ങിയെന്ന് തോന്നുന്നുടാ, അടിപൊളി ചിന്നപ്പുള്ളി ജീൻസ് ഒക്കെ. എന്റെ മോനെ, എടാ തലേക്കെട്ടൊന്ന് മാറ്റോ. എന്താ അത്, ബാർബർമാരെ വൈരി. മുടി മാറ്റം, ബാപ്പു ചിന്നപ്പള്ളി മുടി. ആ ആദ്യ തലയിലുള്ള കിടുതാപ്പ് ഒന്ന് മാറ്റിയത് എന്ത് കിണ്ടിയായത്. ചൂടിനെ വിളിച്ചോക്കൂടിന് സർപ്രൈസ് കൊടുക്കാം. നമസ്കാരം, കോവിഡ് 19. ഹലോ, ആരാ? അപ്പുകുട്ടനാണ്. അതൊക്കെ ഉണ്ടാവും. ചാടി ചാടി നിക്കാൻ കിട്ടി. എവിടെയാണ് വാ ഒന്ന് കാണാ. ഞാൻ രണ്ടാൾക്കാരെ കൂട്ടി വരുന്നുണ്ട്. എവിടെയല്ലേ സ്ഥലം പറയും, ഞാൻ ഇപ്പൊ വരാം. ശരിയാക്കി തരാം, അക്ക ശരിയാക്കി. എല്ലാം കൊടുന്നുണ്ട്, എല്ലാം അടിക്കില്ല. അടിപൊളി, ഇപ്പൊ ശരിയാക്കി തരാം. നമ്പർ ഉണ്ടാ, ഞാൻ വിളിച്ച് പറയാം. ഒരു സ്ഥലത്ത് എത്തിയിട്ട് ലൊക്കേഷൻ വിട്, ഞാൻ അങ്ങോട്ട് വരാം. ആ ഞാൻ സിറ്റിക്കകത്തുള്ള മുടിവെട്ട് കടയിലുണ്ടാവും. പോരെ ഡോ മിണ്ടലോ, വാ ജാക്കെ. എടാ ഇതേ ഏതേ കുരുത്തവൻ, ഡാ ഇറങ്ങടാ. ചത്തല എന്നാ പോയിട്ട് ഡ്രസ് മാറടോ. ഇത് എന്തത്, എവിടുന്ന് ഇറങ്ങി വരുന്നെങ്കി. അല്ല മോനെ, നീ എന്താ തിരിഞ്ഞു കളിക്കണേ, അനക്ക് എന്താ വേണ്ടി ഇനി. സിറ്റിക്കകത്തോടെ മുടിവെട്ട് കടയുള്ള നോക്കി അങ്ങോട്ട് വിട്ടാ.
ഹലോ ആ റേഡിയ അമ്പ റേഡിയ അമ്പ ഓക്കെ ഓക്കെ അമ്പത് അടാ റേഡിയോ അമ്പലി കയറടാ ജാക്കേ ആ അമ്പത് ഓക്കെ അടാ റേഡിയോ കയ്യിലുണ്ടോ നോക്കട്ടോ ഇല്ലാന്നെ വെറുതെ കയറാൻ കയ്യില്ല ഒക്കെ വാങ്ങിക്കണപ്പോ അപ്പ നല്ല വണ്ടിയാണല്ലേ ചിന്നപ്പൊളി സാധനല്ലേ കാണാൻ എനിക്ക് എന്നാ പിടിച്ചോ എങ്ങനുണ്ട് അടാ റേഡിയോ കയ്യിലുണ്ടെങ്കിൽ റേഡിയോ എടുത്തിട്ട് യൂസ് അടിക്ക് അത് നിക്ക് അതിന്റെ ബട്ടണിൽ പിടിച്ച് നിക്ക് ആ അത് നോക്ക് അപ്പ ഈ വണ്ടിയുടെ മോഡൽ എത്രയാ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടില്ലേ അത് നോക്ക് ഞാൻ കയറട്ടെ എടാ വണ്ടി മറ്റേ കടയിൽ നിന്ന് പോയി വാങ്ങിക്കടാ ചാക്ക ഒറ്റ മിനിറ്റേ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉള്ളില് മറ്റേ F2 നോക്കിട്ട് അതില് കേറ് എൻഡൂറോ കൊള്ളാം കൊള്ളാം എത്ര ഞാൻ ഈ രണ്ട് അന്തേവാസികളെ അല്ല മൂന്ന് അന്തേവാസികളെയും കൊണ്ടിട്ട് എങ്ങോട്ടേലൊന്ന് പോട്ടെ കുരിപ്പിളെ കൊണ്ട് അല്ല മൂന്നെണ്ണ ഉണ്ട് ഞാനുണ്ട് ഫാദിണ്ട് ജാക്കുണ്ട് പുള്ളേരുണ്ട് ഇപ്പൊ വരുന്നുണ്ട് താങ്ക് യു ഫോർ ദ 100 മാൻ താങ്ക് യു സോ മച്ച് റേഡിയോ ടി 50 മുടിയൊക്കെ എന്തിയാടാ പാതിയെ ഹലോ കേക്കണ്ട റേഡിയോ ഹലോ റേഡിയോ ഞാൻ സിറ്റിയിലെത്തിയപ്പോ ഫോളോ മീ കം ഓൺ എന്താ സിറ്റിക്കകത്ത് പ്രശ്നം ഇവിടെ കൊറേ വണ്ടി പൊട്ടിച്ചിട്ടുണ്ട് നമ്മളൊന്നും ഇല്ലാതായപ്പോ ഇവിടെ ആകെ കുത്തഴിഞ്ഞ പാവാട മൈരി ആയിരിക്കും എല്ലാരും അങ്ങനെയാണെങ്കിൽ ശരിയാക്കി പറയണ്ട അച്ചുകുട്ടിനെ കാണാല്ലാന്ന് എടെങ്കിലും എടെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടോട്ടെ അവളല്ല നമ്മള് പോരാ പോരാ ഇറങ്ങി മുടി വിട്ട് മുടി വിട്ട് എല്ലാം മുടി വെട്ടിക്കോ അടാ പാതി ഇറങ്ങി മുടി വിട്ട് തൊപ്പിയല്ലടോ ആദ്യം മുടി വെട്ടടോ കുതിരെ സമരാണ് എങ്ങനെയുണ്ട് ചിന്നപ്പള്ളി സാധനല്ലേ എല്ലാർക്കുമാണ് അതെന്താടാ ഞാൻ റേച്ചക്കടം നടത്തില്ല ഇതെന്താ എന്റെ തലയില് പൂത്തിരി എനിക്ക് മുള്ളനെ കാണിച്ച എനിക്ക് ജാക്കിനെ കാണില്ല എനക്കറിയില്ലടോ ഹാറ്റ്സ് ഹാറ്റ്സ് ഹാറ്റ് ഹാറ്റ് ഉണ്ടോ നോക്കിയാണോ എന്റെ മോനെ മച്ചാൻ നമ്മുടെ 100 കേക്ക് അടിച്ചിട്ടുള്ള റാൻഡമൈസ് എന്റെ മോനെ ഓക്കെ ലൊക്കേഷൻ വിട്ടോ അതാ എത്തി 100 ആ ചട്ടി ചട്ടി ഏതിന്റെ ബാക്കിലുണ്ട് ചട്ടി ആ അതാ വരുന്നത് ാണ് ഇംഗ്ലീഷിൽ പറയാ കൂതരെ കാരി കൂതരെ അങ്ങനെ ഡ്രസ് ഷോപ്പിൽ വാടോ ചെത്തര ഈ ചെങ്ങനൊക്കെ കൊണ്ട് ഇറങ്ങി എന്റെ ചെങ്ങായി എന്നെ വയ്ക്കാട്ട എന്റെ എന്റെ പൊന്നുമുള്ള ഞാൻ പണ്ട് മനുഷ്യന്മാരെ കൊലത്ത് നടക്കണ ഒരു ഇഷ്ടം പടച്ചവനെ എടുത്തിട്ട് മനുഷ്യന്മാരെ കൊലത്ത് ആൾക്കാരോട് പറയിപ്പിച്ചല്ലേ ഭാവനെ നല്ല ചിന്നപ്പൊളി മുടിണ്ടടാ നല്ലതിട്ട് അടാ ആ മുടിന്റെ ഉള്ളിലുള്ളൊക്കെ കാണാൻ ആ താഴത്തുള്ള മറ്റേ ഹെയർ ടു മാറ്റിയാൽ മതിട്ട് അപ്പൊ ഉള്ളിലുള്ളൊക്കെ കാണും നോക്ക് താങ്ക് യു ഫോർ ദി റൈഡ് റാൻഡമൈസ് താങ്ക് യു മച്ചാൻ താങ്ക് യു സോ സോ മച്ച് മാൻ വെരി മച്ച് അപ്രീഷിയേറ്റ്
താങ്ക് യു സോ മച്ച്. വേഗം ആയിക്കോട്ടെ, ഇവിടെ മുടി വെട്ടി നിക്കുമ്പോത്തിന് അവിടെ ബോംബ് പൊട്ടി കൈ, ഒന്ന് വേഗം ആക്കോ. അപ്പോട്ട് നിങ്ങൾക്ക് എന്താ ചാവത്ര ധൃതി, അവര് ചത്തോട്ടെ. അല്ല എന്നെ മറ്റേ നമുക്ക് കാണാലോ ദൂരം നിന്ന് സ്നൈപ്പർ കോപ്പ് വെച്ചിട്ട്. മറ്റേ ചന്ദന്തിരി കത്തിച്ചോക്കണ. എടാ മുള്ള മുടി മാറ്റടാ, താടി മാത്രല്ല മുടി മുട്ടയില് തന്നെ ഇരിക്കണ്. പേടിപ്പിക്കാൻ നീ മുടി മാറ്റണമെന്നില്ല. ഏ കുപ്പ എടാ, എനിക്ക് നിന്നെ കാണുന്നില്ലെന്ന്. എടാ അത് ഹെയർ ടു മാറ്റി അപ്പൊ കാണാം. എടാ ഹെയർ ടു മാറ്റി അപ്പൊ കാണാം. അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ മനസ്സിലായില്ല. ആ കണ്ടില്ലേ എങ്ങനെയുണ്ട് ആ മോനെ. നല്ല രസണ്ടടാ, നല്ല രസം. മുള്ള ഇത് മതി, ഇതൊരു ടറർ ലുക്ക് ഉണ്ട്. കണ്ടാ തന്നെ അവരെ പേടിക്കും. മുടിക്ക് രോമാഞ്ചം വന്നു. അപ്പൊ കൂടെ റെഡിയായിരിക്കണം. ആ ഇത് മതി ചാക്ക, നല്ല ചിമിട്ടൻ കോല. ഞാൻ മാറ്റിയതല്ലോ, തൊപ്പി മാറ്റിട്ടല്ലോ. ആ ഇപ്പൊ എങ്ങനെ തൊപ്പി മാറിയേ? എന്തടാ ഇത്, മക്കറോണി അല്ലട്ടാ ഇത്. രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ഓടന്റെ ഉള്ളിലൊക്കെ പട്ടിയപ്പിട്ട് വെക്കൂല, കോലണ്ടത്. ഡാ പൊട്ടാ നോക്ക് കമന്റ്, കമന്റ് കണ്ടടാ കുരിപ്പുകളെ. റാൻഡം വൈസ് താങ്ക് യു സോ മച്ച് മാൻ, താങ്ക് യു സോ മച്ച്. ഒന്നും പറയല്ല, താങ്ക് യു സോ മച്ച്. തൊപ്പിയൊക്കെ മാറ്റാൻ പറ്റും. ഇതെന്താ എടാ, നല്ല മനുഷ്യന്മാരെ കോലത്തിൽ നടക്കും. ഇന്നെ കണ്ടില്ല, എന്ത് സുന്ദരൻ നീയും പോയി പോയി സുന്ദരനാനും പോയി. എടാ അവിടെ ബോംബ് പൊട്ടി തീരും. മുള്ള അവിടെ മുടി വെട്ടി കളിക്ക കുതിരകളെ. വാ, ഇതെന്താണ്? ഏതെങ്കിലും അത് മതി, അത് മതി, അത് മതി. ബാ പോരി 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 പോരി. അതെ, എങ്ങനെ സർ എങ്ങനെ ഷർ ആവും അപ്പുക്കുട്ട? എച്ച് തന്നെ ഹെൽപ്പ് ചെയ്യാൻ റഷ്യയിൽ വന്നിട്ട് റഷ്യയിലെ ജയിലിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പോരി പോരി. എന്റെ വണ്ടി എന്തിയേ? ഏ എന്റെ വണ്ടി എന്തിയേ? ചാത്തൻ ജാക്കിനെ വിളിക്ക്, ജാക്കിന്റെ നമ്പർ എത്ര? എഗിട്ട് പോവാൻ. എടാ ജാക്കിനെ വിളിക്ക്, ജാക്കിനെ വിളിക്ക്, ജാക്കിന്. ഡിക്ക് തുറക്ക്, ഡിക്ക് തുറക്ക്. ഏ തുറക്കൂല, തുറക്കാൻ പറ്റുന്നാണോ എന്റെ? എവിടെ ഇനി ബോസ്, എവിടൊക്കെ തന്നെ ഉണ്ട് ഇനി മൊത്തം? ഹായ് ബ്രോ പ്രത്യൂഷ്, ഹായ് ബ്രോ. എനിക്ക് അടാ അതല്ല, ഇതിപ്പോ ജാക്കിനെ വിളിച്ച, ജാക്കിന്റെ നമ്പർ എത്ര? 319. ആ ആ മാറിയില്ലല്ലോ, അവൻ വയർലെസ് ഉണ്ടായിരുന്നല്ല. നമസ്കാരം, COVID-19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് അത്യാവശ്യമെങ്കിൽ മാത്രമേ പുറത്തു പോകാവൂ. ഫേസ് കവർ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുമ്പോൾ വായയും മൂക്കും മുഴുവനായും മൂടുവാൻ ശ്രദ്ധിക്കുക. പൊതുസ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക. ഹലോ, ഞാൻ ഡ്രസ് മാറാ ഡ്രസ്. എടാ കുതിര, ഇജ്ജ് വണ്ടി എടുത്ത് പോയി. ഞങ്ങൾ ഇവിടെ മാനത്ത് നോക്കിട്ട് നശത്ര നീ നിക്ക, ഇങ്ങോട്ട് പാടോ. അവിടെ കാറുണ്ടല്ലോ, അത് കണ്ടില്ലേ? ഇത് 2-സീറ്റർ ആടോ കഴുതേ. അല്ലല്ല, ആ ബാക്കില് നിന്റെ മൂത്താപ്പ കൊടുന്ന് വെച്ചിക്കണ റോഡ്, മറ്റേ ഡോറ്. മഞ്ചേരിയിൽ ഇഷ്ടമുള്ള പ്ലേസ് എവിടെയാണ്? മഞ്ചേരിയിൽ ഫർസ ഫുട്ടടിക്കാൻ പറ്റേ. അത് അഞ്ചര ദിവസം കോമൺ സ്റ്റേജ് കിടക്കുന്നു, ചെലുത്തി വില കിട്ടിന്ന് അവിടെ എന്തോ വലിയ പ്രശ്നമാണ്. എടാ ജാക്കെ ഒന്ന് വേഗം വരട്ടോ, തോക്കും അടിപാടൊക്കെ കയ്യിൽ വെച്ചോ. എടാ വേഗം മാറോ, വണ്ടി ഇവിടെ ഞാൻ ബൈക്കിൽ വരട്ടോ. ബൈക്കിലാവുമ്പോൾ വരുള്ളൂ. ആദ്യേ ഈ ചത്തല ഡ്രസ് ഇട്ടിട്ടാ വരണം. എന്റെ ട്രൗസർ ഇടതെ ചങ്ങ, ഈ പിന്നെയും കൊണ്ട് കളഞ്ഞ ചങ്ങ.
അമ്മമാര് ചോദിക്കുന്ന സമയത്ത് പറയണ്ടേ മറ്റേ പെട്ടെന്ന് ഒരു അർജൻസി ഉണ്ടായപ്പോ കക്കൂസ് എണീച്ച് പോന്നാന്നുള്ളത് പിന്നെ എന്ത് പറയാനോ ഇതിലൊക്കെ അതെ നിങ്ങളെന്നാ ഡ്രസ് ഷോപ്പിൽ പോയിട്ട് പതുക്കെ വരുമോ ഹ്യൂമെയിൻ ലാബിന്റെ ബാക്കിലുള്ള ബോട്ട് ചെട്ടി അങ്ങോട്ട് വന്നാ മതി ഇങ്ങോട്ട് വരുന്നുണ്ടോ കുതിരെ ഞാൻ വണ്ടി എടുത്തു എടാ ട്രെയിനൊക്കെ പോകുന്നു ഇതിൽ ലിസ്റ്റ് വെച്ച് നോക്കിയാ മുന്നാസ് അടികിട്ടാതെ നോക്കണ മഞ്ചേരി വരുമ്പോ സ്റ്റോർ ഇടുന്നത് തീർച്ചയായിട്ടും സ്റ്റോർ ഇടാ മൊത്തേ അവിടെ ചാക്ക എന്താ നടന്നു വരാണ് കുതിര എന്നെ പിടിച്ചു എല്ലാരും പറയണതാ രണ്ടു വളവ് ആൾക്കാരെ വളയ്ക്കാൻ വേണ്ടിട്ട് ട്രെയിൻ ഒന്ന് എടുത്തുണ്ടോ ആ പറഞ്ഞപ്പോത്തിനും പോയ ഭയങ്കര അനുസരണം രാത്രി മഞ്ഞ് ഇനി ഡെയിലി സ്ട്രീം ഉണ്ടാവുമോ തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാം ഗൈസ് ഇപ്പൊ എം ആർ പിന്റെ ഇഷ്യൂസ് ഒക്കെ മാറിയില്ലേ എനിക്കും അല്ല എല്ലാവർക്കും കയറാൻ പറ്റുന്നുണ്ട് സീനൊന്നുമില്ല നേരത്തെ എൻ്റെ സെറ്റിങ്സ് മാറിക്കിടക്കുന്നുണ്ടായിരുന്നു ഇൻ ഗെയിമിനകത്ത് എനിക്ക് അവിടെ ചെറിയ സീൻ ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് കയറാൻ പറ്റാത്ത ഇഷ്യൂ ഉണ്ടായിരുന്നു അത് മാറി കിട്ടി ഞാനിതിനിടക്ക് നാലഞ്ച് ദിവസം മറ്റേ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു അപ്പം മറ്റോനെന്ത് ചെയ്യാം ആ എന്നാ പിന്നെ അമ്മ പോവല്ലേ അവിടെ ചാക്കേ ഞങ്ങളങ്ങോട്ട് വിടുകയാണേ ഞങ്ങൾ അപ്പോഴേ അവിടെ ആ ആ ഹെൽമെറ്റും കഴിഞ്ഞിരിക്കണം എൻ്റെ മുടി ഹർത്താലായിട്ട് എണ്ണ കിട്ടാണ്ടിക്കോ ഇല്ലല്ലോ ഇല്ലെങ്കിൽ കുത്തിപ്പിടിച്ച് പഠിക്കണം കടപ്പുറം പാട്ട് പാടുമുള്ള എന്റെ തല തേങ്ങ പോലെ കിളിച്ചിരിക്കണോല്ല ഹെൽമെറ്റ് കൊലച്ചത് കണ്ടിട്ടില്ലെങ്കിൽ മുള്ളെടുത്ത് ചിരിട്ടിന് കത്തിച്ചാ മതി വണ്ടിക്കറി ഇവര് ഇവര് സ്പീഡില്ലല്ലോ ഇതെന്നെത്താൻ അവിടെ 100 വരെ മോളെ പോണില്ല ആടോ ഉള്ള രാവിലെ എന്താ കഴിച്ചേ പുട്ട് അവിടെ സിറ്റിയിൽ ഇപ്പൊ പുട്ട് കിട്ടു കേട്ടാ പക്ഷെ അബിൽ മിൽക്ക് കിട്ടു ഉള്ള വണ്ടി ഒന്ന് ചവിട്ടിക്കേ ഉള്ള അവിടെ മുള്ള അവിടെ മുള്ള വണ്ടി ചവിട്ട് വണ്ടിക്ക് ചവിട്ട് അവിടെ മുള്ള ഹലോ ഹലോ മുള്ള മുള്ളം പോയാ ഹലോ എടാ ജാക്കേ ഞങ്ങളത് എത്തിയില്ലോ എന്റെ വണ്ടി എന്റെ വണ്ടി എന്റെ വണ്ടി ഇവിടെ ഞാനും നടു റോട്ടിലാ എന്റെ വണ്ടി ഗ്ലിച്ചായി സീനായി ഞാൻ ലൊക്കേഷൻ അയച്ചിണ്ട് ഇങ്ങോട്ട് വാ മുള്ള മുള്ളനെ കണ്ട് മുള്ളനെ കണ്ട് ഞങ്ങൾക്ക് പ്രശ്നമായില്ലേ പൊട്ടച്ചോനെ എന്തായത് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല കേട്ടോ
ഇല്ലേ ആ തലതെറിച്ചവന്റെ കൂടെ കേറിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ആ പ്രശ്നമാണെന്ന്. കുതിരെ അന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഇപ്പൊ മറ്റേ പുലിവാലി കേസാവുന്നുള്ളത്. നിങ്ങൾ അവിടെ പോയത് ഈ സെക്കൻഡ് കൊണ്ട് ഇടിച്ചറിയാം. ഇന്നിപ്പോ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും മറ്റേ ഇതാണ് എന്താണ് ഹർത്താലാണ് ഓന്റെ അമ്മൂമ്മാന്റെ തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് 38% എരിച്ചരിച്ച് പോവാ. ഒരു ഇടി കൂടെ അടിച്ചു കഴിഞ്ഞാൽ തീരുമാനമാവും. ആ അങ്ങനത്തെ രീതി തന്നെ ഇട്ട് കത്തിക്കാം. അങ്ങെത്തുമ്പോ എന്തായാലും ഇത് പോവാഞ്ഞ് കത്തും. ഓ സൈലൻസറിന്റെ പുക പോണില്ല എന്നിട്ട് സൈഡിൽ നിന്ന് കഷ്ടത്തിട്ടു കാലിലേക്ക് പുക പോണില്ല. എവിടുന്ന പുക പോടെ നിറഞ്ഞൂടാ. എവിടെ ഹോസ്പിറ്റൽ എവിടെയുള്ള ഹോസ്പിറ്റൽ ാണ് അവിടെ ദൂരെ വണ്ടി നിർത്തിയിട്ട് മെല്ലെ നടന്നു പോലെ. എടാ ജാക്കേ ജാക്കേ ജാക്ക പോയാ. അവിടെ ജാക്കനെ അടാ അതല്ല നോക്ക് അവിടേക്ക് ഡയറക്റ്റ് വണ്ടി ഇടിച്ച് കയറ്റരുത്, പതുക്കെ നടന്നു. കാരണം അവിടെ വലിയെന്തോ സീൻ നടക്കാന്നൊക്കെ പറഞ്ഞേ. ഞാൻ ഒന്ന് വിളിച്ചോ ജാക്കനെ. നിങ്ങൾ അവിടെ എത്തിയോ? ഞങ്ങൾക്ക് ഇനി അര മൈല്. ഞങ്ങൾക്ക് ഇനി 300 മീറ്റർ. ആ കേറല കേറല, എന്നാ ഒരുമിച്ച് കയറാം. ബാക്കിലുണ്ട് അവരും കത്തിയാണ്. നമ്മളെ വണ്ടിയാണ്, 60 മുകളിൽ പോണില്ല. ഹ്യൂമൻ ലാബിന്റെ ബാക്കിലുള്ള ബോട്ട് കിട്ടി. എടാ ഹ്യൂമൻ ലാബിന്റെ ബാക്കിലുള്ള ബോട്ട് കിട്ടിയെന്നറിയ ഏതാ ഏതാ സംഭവം? ഏതാ ഇത് തന്നെ ആയിരിക്കും. അവരുടെ അടുത്ത് ലൊക്കേഷൻ ഒന്ന് അയക്കാൻ പറഞ്ഞ പോലെ ജാക്കിന്റെ അടുത്ത്. ആ അത് ശരിയാ. എടാ ജാക്കേ നീ എവിടെ എത്തിയാ? ആ ഞങ്ങളത് രണ്ടാളത്. എടാ സത്യം പറയടാ, ഇവിടെ സിറ്റിയിലല്ലേ? ഇവിടെ ഞാൻ ഇവിടെ ഇറങ്ങിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ ചെങ്ങനെ കൊണ്ട്. ഓ എടാ മുള്ള, എനിക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ തലടിച്ച് വീണ് കഴിഞ്ഞാൽ ആദ്യം കത്തുള്ളു. ഇതല്ലടാ സ്ഥലം, ഇതല്ലേ? ഇതല്ല ഇതിന്റെ അപ്പുറത്തുള്ള സ്ഥലം. എടാ ഇതിന്റെ അപ്പുറത്തുള്ള ബോട്ട് കെട്ടിന്ന് മാർക്ക് ചെയ്തേ. എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റൂ? ഹ്യൂമൻ ലാബ് എവിടെയാണ്? ആടാ മോനെ, ഹ്യൂമൻ ലാബ് അപ്പുറത്താ. ആ നമുക്ക് 6 മൈലുണ്ട്. നമ്മളടുത്തുമ്പോ തന്നെ നേരം മുൾക്കൂടാ. ജാക്കേ ഞങ്ങള് നാളെ വരട്ടാ. ടിവി അറിയോ, ടിവി അറിയോ അവിടെ എറിഞ്ഞിട്ട്. ഏ എന്താടാ കേട്ടില്ല? ഹെലികോപ്റ്റർ എടുത്തിരുന്നെങ്കിലേ അവിടത്തെ പമ്പര് എറിഞ്ഞിടുമായിരുന്നു. അത് ശരിയാ. ഇതവിടെത്തുമ്പോത്തിന് പണിയെല്ലാം തീരടാ, നമ്മള് വെറുതെ പോവാ. ഓ മഴ അടിഞ്ഞ് ഇരുട്ടി, രാവിലെ തിരിച്ചതാണ്. അമ്മ ഇവിടുന്ന് എന്തായാലും എണ്ണയും കൂടെ എടുത്തിട്ട് പോവാ. എണ്ണ എന്റെ കയ്യിലുണ്ട്, കേരണ്ട്. അതാ പറഞ്ഞത്, രാവിലെ ഇറങ്ങിയതാ ഇരുട്ടി പെരുമഴ. അതൊക്കെ അത്രയേ ഉള്ളൂ. തൻവീർ താങ്ക് യു ഫോർ റിന്യൂവിങ് ദ സ്പോൺസർഷിപ്പ് മച്ചാനെ. ആ കറുത്ത ഹെൽമെറ്റിൽ ഇത് എന്താ ഹെൽമെറ്റ് പൊത്തിരിക്കുന്നത്? നമ്മളക്കാരടാ പെട്ടെന്ന് പെട്ടെന്ന് ആകെ പ്രശ്നമാണ്.
എന്താ അവിടെ പ്രശ്നം എന്നുള്ള അറിയില്ല. ഇന്ന് രാവിലെ ഞാൻ വെറുതെ വന്നിട്ട് കൊറേ ഇന്ന് രാവിലെ മറ്റേ മിന്നലിനെ കടത്തി പോകും. മറ്റേ എന്താണ് നട റോട്ടിൽ കടത്തിട്ട് പോലീസുകാർ മറ്റേ താണ്ടവാട് കാരണം അതിന്റെ പ്രതിച്ഛേദം തോന്നണം. അതൊക്കെ അത്രയേ ഉള്ളൂ. കൊറേ കാലത്തിന് ശേഷം എവിടെ ഞാൻ കാണുന്നില്ലല്ലോ. എന്തോ കരിഞ്ഞ മണോ കുറവ് വണ്ടി. എന്തോ മിന്നലടിച്ച ചാവനായിരിക്കും നമ്മളെ വിധി. ചേടാ നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയട്ടോ. ആ ഇല്ലെങ്കിൽ നമ്മള് മുന്നേ എത്തിയാണ് ബാക്കിലുള്ള ബോട്ട് ചെട്ടി കാണുന്നില്ലേ. മിന്നലിന്റെ പണിയായിരിക്കും. നമ്മളൊക്കെ അറിയാ കിൻഡർചെഫ് പിന്നെ അറിയാതെ മുട്ടാ പൊളിയല്ലേ. ഫോൺ അടിക്കുന്നല്ലടോ. ആ ട്വീറ്റ് വരുന്ന പണ്ടാരക്കാലമായി 24 മണിക്കൂർ തന്നെ പണി. ട്വീറ്റ് എടുക്കാടാ, ട്വീറ്റ് എടുക്കാടാ, ട്വീറ്റ് എടുക്കാടാ. എടാ മോനെ മൗണ്ട് ജില്ലയോടൊക്കെ പൊട്ടി തകരോ. ഫോണിൽ ചുറ്റേണ്ട സെറ്റിംഗ്സ് കയറിയാ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാൻ പറ്റും. ആ അത് 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 നേരത്തെ പറഞ്ഞേ. നീ ഉരുപ്പള കൊണ്ട് ഒരു സ്വയിരും ഇല്ല. 24 മണിക്കൂർ ഇതിൽ കയറിട്ട് ഫോട്ടോ ഉണ്ടാക്കാൻ നിൽക്കണം ഉരുപ്പള. നിങ്ങളിപ്പോ നോട്ടിഫിക്കേഷൻ അതറിയില്ലല്ലോ. പുതിയ ഫോൺ കിട്ടിയല്ലേ ഉള്ളു. ഐഫോൺ നിങ്ങളെവിടെ എത്തി? ഞാനിതാ സാൻഡി. ഞങ്ങള് മറ്റേ എന്താണ് ലെഫ്റ്റ് ലെഫ്റ്റ് പലറ്റ് ഹൈവേ വരെ വയ്യ വന്നത്. ചെറുതായിട്ടൊന്ന് വിസ്റ്റടിച്ചു. എന്താ വരും? 5M സെറ്റായ 5M സെറ്റാക്കിയടാ. 5M അല്ലട്ടോ സെറ്റാക്കിയത്. ഞാൻ ഇന്റർനെറ്റ് കണക്ഷനാണ്. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് MRP-ക്കകത്തുള്ള കാറുകൾ പെട്ടെന്ന് ലോഡാകും. എല്ലാ സംഭവം വളരെ ഫാസ്റ്റാണ്. യാതൊരു സീനുമില്ല. അതായത് കഴിഞ്ഞ ആഴ്ച മൊത്തം എനിക്ക് വൈകുന്നേരമായി കഴിഞ്ഞാല് മറ്റേ ഇത് എന്താണ് നെറ്റ് കട്ടാവും. പിന്നെ രാവിലെ വരുള്ളൂ. അപ്പോൾ എനിക്ക് മൊബൈൽ നെറ്റിൽ കുറേ നേരം. അപ്പോൾ ഞാൻ 3-4 ദിവസം ക്ഷമിച്ചിട്ട് പിന്നെ എന്താ പ്രശ്നം ഉണ്ടാവും മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ. അപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിനെ വിളിച്ചറിയാം. അവരോട് അങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾ ഒന്ന് മാന്യമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഇത്രയും ദിവസം ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടില്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അത് സോർട്ട് ഔട്ട് നിങ്ങൾ ആക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് യാതൊരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഇനി പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് കാലം ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഉള്ള ഫുള്ള് പ്രശ്നങ്ങളും നേരത്തെ അങ്ങ് പറഞ്ഞു. 2-2.5 മണിക്കൂറായിട്ട് അവരോട് ഡയറക്റ്റ് ഫോണിൽ സംസാരിച്ച് അവരുടെ ഓപ്പറേറ്ററായിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ലൈക്ക് സോർട്ട് ഔട്ട് ചെയ്തതാണ്. ഇനി അങ്ങനെ എൻ്റെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ എനിക്കറിയില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് രാവിലത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. പണ്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്കൊരു കാറൊക്കെ ലോഡാണെന്ന് എനിക്ക് ഒരുപാട് സമയം പിടിക്കാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. ഒരു കാറൊക്കെ ടക്കന ടക്കന ലോഡായിട്ട് നല്ല നൈസായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോപ്പ്ഫുള്ളി ആ ഇഷ്യൂ എല്ലാം ഫിക്സ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ എന്താണ് എൻ്റെ ഓപ്പറേറ്റർ സൈഡ് അതായത് ISP മറ്റേ സൈഡിലുള്ള ഇഷ്യൂ ആയിരുന്നു എന്നുള്ള വിചാരിക്കുകയാണ്. ഇപ്പം എന്തായാലും യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ വെച്ചിട്ട് നോക്കാം. അത്രയും പറയാം. ഇപ്പം എന്തായാലും അറ്റ് പ്രസൻറ്റ് ദർ ഇസ് നോ പ്രോബ്ലം, നോ സച്ച് പ്രോബ്ലം. സോ MRP ശരിയായത് എൻ്റെയാണ്. MRP അല്ല, എൻ്റെ ISP-ക്കായിരുന്നു പ്രശ്നം പറയുന്നതല്ല. എൻ്റെ കമ്പ്യൂട്ടറിനല്ല, ISP-ക്കായിരുന്നു. അവർ ശാന്തി കിണച്ചിനോട് വന്നോണ്ടിരിക്കുവാണെന്ന്. ആര് ഡ്യൂഡൊക്കെ? എന്തേ ഇവിടുത്തെ പണി കഴിഞ്ഞാ അറിയില്ല എന്തോ. ആയിക്കോട്ടെ ജാക്കേ, സാൻഡി ഗരാജ് വാടാ.
സാൻഡി മാർക്കി സാൻഡി അത് വേണോ? ഈ വണ്ടി ഒരുമാതിരി ചേപ്പിലെ വണ്ടി ചേപ്പിലെ ഇടപാടായി പോയി. വണ്ടി രണ്ടെണ്ണം ഇമ്പൗണ്ടിൽ ഉണ്ടായി എന്തായാലും നന്നായി. കഷ്ടാടോ ഈ പണ്ടാർക്കാരൻ എന്റെ റിപ്പയർ കിറ്റ് ഉണ്ട് ഏട്ടാ. റിപ്പയർ കിറ്റ് ഉണ്ട്. ഇത് അത് വർക്കാവും തോന്നുന്നു. എന്താ അങ്ങോട്ട് തരാം, അങ്ങോട്ട് തരാം. റിപ്പയർ കിറ്റ് എന്ത് റിപ്പയർ കിറ്റ് ഉണ്ട്? റിപ്പയർ കിറ്റ് ഇല്ല. അതൊക്കെ എടുത്ത് ഒഴിവാക്കിയില്ലേ? റിപ്പയർ കിറ്റ് ഒക്കെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചപ്പോ ആ ചാത്തമാർക്ക് മാത്രമേ റിപ്പയർ കിറ്റ് ഉള്ളൂ. അതാ പ്രശ്നമായത്. അല്ല എന്റെ കയ്യിലുണ്ട് ഒരെണ്ണം. ആ നന്നാവോ നോക്ക്. ജാക്കേ, ഹലോ. ആടാ സാൻഡി ഗരാജ് വാടാ. ഞങ്ങളെ തന്നെ സാൻഡി ഗരാജ്. സാഹസികത കാണിക്കട്ടെ. നീ പേടിച്ചില്ലേ? ഇനി ഇടിച്ചു കഴിഞ്ഞാലേ ഈ വണ്ടി പടവോട്. ആടാ 100% എച്ച് പിന്ന് ഒരു ഇടി ഇടിച്ചപ്പോഴാണ് 38 കൊള്ളാം. ഇതേ മുടി വണ്ടി അവന്മാരെ ചേച്ചി നോക്കട്ട. ആ കിട്ടും. ഹലോ സാറേ, പട്ടാളക്കാരെ കിടക്കോ? അവിടെ സാൻഡി ഗരാജിൽ ആരും ഇല്ലല്ലോ. ഇപ്പൊള്ള അവിടെ കയറി പോസ് ഇട്ടൊന്ന് ഓലിപ്പോരും. ഇവിടുന്ന് വണ്ടി ഇട്ട് നോക്കട്ടെ. ആ അത് ശരിയാ, ഇവിടുന്ന് നോക്ക. ഇങ്ങോട്ടെന്താ ആവശ്യത്തിന് വന്നു? എന്റെ കയ്യിലിരിക്കുന്നുണ്ടല്ലോ ഒരു. വണ്ടി കിട്ടിയാ? ഈ പാട്ട വണ്ടിയാ സേവ് ചെയ്യട്ടെ. ഇത് എവിടെ സേവ് ചെയ്യാ? പാട്ട വണ്ടി എവിടെ കൊണ്ട് സേവ് ചെയ്യാ? പണ്ടാറോ? ആ പറ. ₹900 എന്റെ മോനെ. എടാ ആ വണ്ടി സേവ് ചെയ്യാൻ ഞാൻ കൊടുത്ത ₹900 അറിയോ? ഇത് ഞങ്ങള് നേരത്തെ നിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് മുള്ളനാച്ചേ. മുള്ളനാ ഇനിയിപ്പോ നീന്താൻ പഠിക്കണം. ഇതിനകത്ത് പുതിയത് വേണ്ടല്ലോ. ഞാൻ വണ്ടത്തെ നരന അത് പറഞ്ഞു. അതിന്റെ ഒരു കുറവ് കൂടെ അല്ലത്. ഓടിക്കാൻ പഠിക്കണം, ലൈസൻസ് എടുക്കണം, ആകെ പ്രശ്ന. യശോ അതേ ബൈമാറി പഠിക്കണ്ട. ഞങ്ങളെത്തി
ആരും വരുന്നില്ലല്ലോ. അങ്ങനെ നീയത്തെ ടാക്സി അടമുള്ള നീ വീട്ടിൽ പാട്ടാ വേമ്പാ എല്ലാരും ഇല്ലല്ലോ അവര് പോട്ടെ അവര് മരത്തടിക്ക് ഇടിച്ചിട്ട് വെള്ളത്തിലിട്ടാലോ ഇടിച്ച് വെള്ളത്തിലിടണോ ഇടിച്ച് വെള്ളത്തിലിടണോ ബൈക്ക് മറ്റേ ഇടിച്ച് വെള്ളത്തിലിടാൻ എന്താ ബൈക്കല്ല അതാ ഒരുത്തം പോയില്ലേ ഒരുത്തം പോയില്ലേ അതാ ഞാൻ പറഞ്ഞേ ഇവന് പിടി ഇവന് പിടി ഇവന് പിടി എന്താ അവനുണ്ടോ അവനും പോയി അവനും പോയി തിരിച്ചു പോയി എടാ അവനെ ബാക്കിൽ നിന്ന് മുട്ടി ഇടിച്ച് ഉള്ളിലേക്ക് ഇടേ എന്നിട്ട് ഗണ്ണേമി അവന്മാരെ ഗണ്ണേമി അവന്മാരുടെ അടുത്ത് തോക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് എല്ലാരും കൂടെ എല്ലാരും കൂടെ വാ കേസിന് വിടില്ല കേസിന് അവിടെ ആ ഒരുത്തിന് കൂടി ഒരു ഹിറ്റ് ഒരുത്തന് ഓടുന്ന അവരോടുന്ന ഇവിടെ എന്റെ ഫ്രണ്ട് അടാ നിങ്ങൾ ഇവിടെ ആ വീടിന്റെ അവിടെ ആൾക്കാരുണ്ടല്ലോ ഈ വീടിന്റെ ബാക്കിലോട്ട് രണ്ടുപേരേ ഉള്ളൂ ഞാൻ ഈ പാട്ടക്കാലം വെച്ച് എന്താ ഓടി അവിടെ എത്തുക ഹലോ 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 ലൊക്കേഷൻ എവിടെയാണ് ഇതിന്റെ ബാക്കില് രണ്ടുപേരുണ്ടാവും മറ്റേ വണ്ടി കിടക്കുന്ന ഇവിടെ രണ്ടുപേരും അടിച്ചിട്ട് എന്റെ പൊന്നിടി കൂടെ നീ എന്നെ കൊല്ലിക്കാനൊക്കെയാണ് വണ്ടി ഓടിച്ചത് അടുത്ത വണ്ടി എത്തിയേ എന്റെ കയ്യില് ബുള്ളറ്റ് ഇല്ലാടാ കുതിര വാടാ തോക്കിന്റെ ഡൂടെ ആകെ പിസ്റ്റല് മാത്രമാണത് ഞാനല്ല വേറെ ടീമാ എവിടെ ഈ വെടി വെച്ചേക്കണത് ഇവന്റെ തോക്ക് എങ്ങനെ അന്തർവാഹിനിയായിരിക്കും എടാ നല്ലൊരു തോക്ക് കൊണ്ട കുരിപ്പേ ഞാനീ പിസ്റ്റലും വെച്ചിട്ട് എന്ത് കാണിക്കാനാ എടോ പിന്നല്ലേ അത് ഞാനിവിടെ വേറെ വല്ല പരിപാടി എന്ന് വെച്ചിട്ട് എന്തല്ലേ പറമ്പ് മൊത്തം വെടിയാണല്ലോ
എനിക്കറിയല്ല ഡ്യൂഡാണോ ഈ വെള്ള അല്ലല്ലല്ല ഡിവനെ ഒരു തോക്ക് തടാ നീ ആൾക്കാരില്ലേ തീർത്തോ ആ ഗ്യാസ് ക്യാൻ പൊട്ടിച്ചപ്പോ ഗ്യാസ് ക്യാൻ്റെ മുട്ടി കയറി വന്ന ഡ്യൂഡ് കത്ത് ആ അടിപൊളി അടാ 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 മിന്നലേ അടാ കുന്തം പിടിച്ച് നടക്കാണ്ട് എടാ തോക്ക് താടാ കഴുതേ എന്റെ കയ്യിൽ ഇതേ ഉള്ളു അതല്ല ഞാൻ ഇതായിട്ട് കിടക്കുന്നത് എടാ ബാക്കിയുള്ളവര് തോക്കും വെച്ച് വെടിവെക്കുന്ന സമയത്ത് ഈ എന്താണ്ടാ ബേസ്ബോൾ കളിക്കാൻ പറ്റുന്നതാണ് കുതിര വേറെ വണ്ടി അടാ ഇത് 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 ഇതിന്റെ പെണ്ണും പിള്ളേടെ വീടല്ലേ ഇതിന്റെ ചുറ്റും നിന്നിട്ട് തന്നെ അമ്മമാർക്ക് കളിക്കണം അല്ലേ എല്ലാരും തീർന്നാ അടാ ചാക്കേ ഞാൻ ഇവിടെ പോയി കിടക്കുവാ അതെന്താ സൗണ്ട് ബ്ലീഡിംഗ് ബർഗറോ ഞാൻ എന്താടാ അവിടെ മറ്റേ കട നടത്തണ നിക്ക് നിക്ക് ചെലന്തിനൊക്കെ തലയിലേറ്റി കൊണ്ടുപോകണം ഡൂഡ് അവിടെ കിടക്കുന്നേ രണ്ട് റെഡ് ബുള്ള് ഇരിക്കട്ടെ റെഡ് ബുള്ള് സാൻഡ്വിച്ച് നല്ല കോമ്പിനേഷനാ ബാബു അല്ല മൊത്തത്തിൽ എന്താ പോടണ്ടായേ അത് വെറും ചത്ത് കുത്തിയിരിക്കുന്നു തീർന്നിട്ടില്ല ഇവിടെ ഇതാരാ ഡി എം എസ് അല്ലേ ഇതാണോ ഡൂഡ് അയ്യോ എന്താ എന്റെ പ്രശ്നം എടാ അത് പൊട്ടിയ വണ്ടിയാടാ നല്ലത് കൊണ്ടത് നല്ലത് തള്ളിയ പോരെ അങ്ങേർക്ക് അവിടെ കിടക്ക ഒരു സ്ഥലമല്ലേ അത് ചത്ത് കിടന്നാലും ചമഞ്ഞ കിടക്കണ്ടേ ആ അത് നന്നായി ജാക്കേ എന്താ പണ്ടായി എന്തൊരു വണ്ടി നന്നാക്കണ സൗണ്ട് ആ അത് വരുന്നുണ്ട് അത് വരുന്നുണ്ട് വരുന്നുണ്ട് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ഇവര് ഗണ്ണെടുക്കാൻ പോയ സമയത്ത് എല്ലാരും നമ്മൾ ലോറി കൊണ്ട് കട്ടിട്ട് ഓടി അതിനൊരു റോക്കറ്റ് ലോഞ്ചർ ഒരു എസ്എംജി കിട്ടി പിന്നെ ഇവിടെ വന്നുകൊണ്ട് ഇവന്മാർ ആദ്യം നമ്മളെ ചേച്ചത് ഇവന്മാർ നമ്മളെ അടിക്കുന്നവരെ നമ്മ ഇവരെ അടിച്ചിട്ട് മനസ്സിലായോ അതാണ് അതിനും വേണ്ടിട്ടാണ് ഈ ഞങ്ങളെ കല്യാണം കൂടാൻ മുടിക്കണ മാതിരി വിളിച്ചതല്ലേ കുരിപ്പേ അല്ല ചാവിന്റെ എല്ലാം ഒരുമിച്ച് കിട്ടട്ടല്ലേ ഇത് നന്നായിടാ നന്നായി പേടിയാവുന്നുട്ടോ ഞാനതാ പറയുന്നത് രാത്രിയാണ് ഈ ജീപ്പിന്റെ ട്രങ്ക് ചെക്ക് ചെയ്യാൻ പറ എന്നിട്ട് അവന്മാര് കേറ്റ ട്രക്ക് എന്തിയേ ഇന്ന് രണ്ട് തോക്ക് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് കത്തിച്ചാ പോരേനോ മതി പട്ടസം അടിച്ചോട്ട് കുടുങ്ങിയില്ല പക്ഷേ സ്നൈപ്പടിച്ചിട്ടാ എന്റെ ഇല്ല എന്റെ ഇല്ല എടാ ഒരു തോക്ക് വരണ്ട ഒരു തോക്ക് അവന്റെ അവന്റെ ബോഡി നോക്ക് അടാ പിന്നെ പൊട്ടണ് എടാ അവൻ ആവിയായാ എടാ അവൻ എന്തിയേ ആരാ സംഭവം അവനെ കടലമ്മ കൊണ്ടുപോയാ കടലമ്മ കൊണ്ടുപോകാൻ മത്സ്യകന്യാകന്റെ മോനൊന്നല്ലല്ലോ അങ്ങനെ ഒഴുക്കല് പോയെന്തെയ്യും ശരിയാ അല്ല എടാ നിങ്ങൾ കൊറേ ആൾക്കാർ അടിച്ചിട്ടില്ലേ അവന്മാരത്തെ അവന്മാരത്തെ പോക്കറ്റൊക്കെ ചെക്ക് ചെയ്തൊക്കെ എന്തേലും കിട്ടാണ്ടിരിക്കില്ലല്ലോ കൊറേ നേരം ഈ കണ്ടം മൊത്തം ഓടണ് തിന്നാൻ എന്തെങ്കിലും കിട്ടിയാലും കുഴപ്പമില്ലേ
എന്താ സാധനം? അയ്യോ അയ്യോ ഓടിക്കോ ഓടിക്കോ അതിപ്പോ അയ്യോ തന്റെ കൈ അടങ്ങിയിരിക്കില്ലോ. അപ്പുക്കുട്ടൻ വരുന്നുണ്ടോ അങ്ങോട്ട്? ഇവിടെ അങ്ങോട്ട് വന്ന ഒരു അപ്പുക്കുട്ടനെ ഞാൻ ഈ ബാറ്റ് വെച്ചൊന്ന് അടിച്ചായിരുന്നു. വളരെ നന്നായിട്ട് ഞാൻ അതെ I have my ബ്ലീഡിംഗ് വെറുതെ പോയതൊരു സാധനത്തിന് വെടി വെച്ച് നോക്കിയാ വെറുതെ ബ്ലീഡിംഗ്. ആ ടയർ നീഡ്സ് ടു ബി റിപ്പയർഡ്. കൊള്ളാം. അതെ ഒരപ്പുകുട്ടൻ വരുന്നുണ്ട്, വെറുതെ ഞാൻ എവിടെ വെച്ച് കൊല്ലരുത്. ആ വരുന്നുണ്ട്, ഒരു കൂ സൗണ്ട് കേൾക്കുന്നുണ്ട്. തൊടല്ലേ ഈ ചാത്തമാരെ കൊണ്ട് തോറ്റല്ലോ. അല്ല മോനെ മറ്റേ എന്നാ വെറുതെ പടിയാകല്ലേ. ഹലോ വണ്ടിണ്ടോ? വണ്ടി റിപ്പയർ ചെയ്തിണ്ട്. ആ റോട്ട് മുക്ക് എടുക്ക്. ആ റോട്ട് മുക്ക് എടുക്ക്, ഞാൻ അവിടെ റോട്ട് മുക്കുണ്ട്. ബ്ലീഡിംഗ് ബ്ലീഡിംഗ് സീൻ. ഇനി ഉണ്ടാ, ഇനി ചാത്തമാര് വരാണ്ടാ. റിപ്പയർ ചെയ്തപ്പോ ഈ ചാത്ത പിന്നെ എന്ത് കണ്ടിട്ട റിപ്പയർ ചെയ്തേ ബാബുലേ. ആ റോട്ട് മുല്ലൊരു വണ്ടി ഉണ്ട്, ഗാസ്കാൻ ഇല്ലേ. ബാ നടന്നാ മതി, ഓടിക്കാൻ അപ്പൊ പടവും. അത് മുങ്ങിക്കപ്പലാക്കിയല്ലേ ഈ പാവ പയ്യനും കൂടെ. എടാ മുന്നിൽ പോയിട്ടുള്ള വണ്ടി അതിന്റെ ഗാസ്കാൻ ഉണ്ട്, ഗാസ്കാൻ അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാ ആ വണ്ടി. അവിടെ ടാക്സിന്റെ അവിടെ. ഹലോ 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 എം എസ് ഹീൽ ചെയ്യണം. അടിപൊളി നന്നായിണ്ടപ്പോ. ഹലോ ഹലോ ബാക്കപ്പ് വേണോ? ബാക്കപ്പ് വേണോ? ബാക്കപ്പ് വേണ്ട, ബാക്കപ്പ് വേണ്ട. റെഡ് പോയിന്റ് എന്റെ വണ്ടി എന്റെ കയ്യിലുണ്ട്, അവന്റെ വേണമെങ്കിൽ ചോദിക്കാം. ഈ നൈസ് ആയിട്ടാ ആ ഐ എം എസിന്റെ വണ്ടി മാറ്റിലേ. സത്യത്തിൽ എന്താ സംഭവിച്ചത് ഡൂഡെ? ദാദാ വണ്ടി വരുന്നുണ്ട്, എടാ ഇടിച്ചുകയറ്റില്ല, ഇടിച്ചുകയറ്റില്ല. ചാവു ചാവു വണ്ടിക്ക് രണ്ട് ടയറില്ല. എടാ കുതിര ഇതില് ആദ്യം എണ്ണ അടിക്കടോ. എണ്ണ എങ്ങനെ അടിക്കാന്ന് പറഞ്ഞു? ആ ജെറിക്കാൻ എമിക്കുന്നു. നന്നായി നന്നായിണ്ട്. ആ അടുത്ത അട മുള്ള, അട മുള്ള 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 അട മുള്ളിയ ചേച്ച മുള്ളിയെന്ന്. അടാ ഈ വണ്ടിക്കകത്ത് ആരെങ്കിലും പെട്രോൾ അടിച്ചിട്ട് പോടാ. അയ്യോ അട പെട്രോൾ അടിക്കടാ. പെട്രോൾ ഇല്ല, പെട്രോൾ ഇല്ല. അട മോനെ പെട്രോൾ ഉണ്ട് കയ്യിലുണ്ട്. എടാ ഇടിക്കല്ലേ ഇടിക്കല്ലേ. അട ചക്കര തുറല്ലേ. ജാക്കേ കേറടാ. എടാ നീയും കോമർ ആയിട്ടുള്ള പ്രശ്നം എന്തിനായിട്ട് തീർന്നില്ലേ? കേറ് 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 വേഗം കേറ് വേഗം കേറ്. അല്ല നീ കോമർ ആയിട്ടുള്ള പ്രശ്നം എപ്പോഴും തീർന്നില്ലല്ലേ. എന്താണ് എന്താ പ്രശ്നം?
അടേ അങ്ങോട്ട് പോണെന്തിനാ ഇടോ മുള്ള അവിടെ ഉണ്ടേ അടേ ഇത് ഇത് ടു സീറ്റർ ആടാ കഴുത ഇത് തല വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ ഹോസ്പിറ്റലിൽ വരണ പിന്നെ ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കൊള്ളുന്നുണ്ട് അയ്യോ അല്ല ഒരുത്തിനുള്ളൂ ഒരുത്തിനുള്ളൂ ഡൂടെ ആകെ ഒരുത്തിനുള്ളൂട്ട ഞങ്ങളുടെ പിസ്റ്റലാണ് പിസ്റ്റല് മറ്റേ നേരത്തെ അതേ സ്ഥലം അയ്യോ എടാ എടാ ഒളിച്ചിരിക്കടാ ഒളിച്ചിരിക്കടാ ജാക്കെ ജാക്കെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടേ ഇല്ല അമ്മ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ ആ തിരിച്ചാ തിരിച്ചാ അപ്പുറത്തോട്ട് പോടാ അല്ല ഇവിടെ എവിടെയും ഉള്ളുണ്ട് പറഞ്ഞു അതാ ഓടി വരുന്നുണ്ട് ഓടി വരുന്നുണ്ട് അതാ 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 ഇനി അവിടെ നിന്നല്ലേ ഈ ബസ്സിന്റെ വണ്ടി എടുത്ത് ഇറക്കണം അവന് എടാ സത്യം പറഞ്ഞ അത് ടു സീറ്റർ അത് പറയാനായിരുന്നു വന്നേ പട്ടി മുള്ള അങ്ങടാ എബ്രോട്ടി വാ അല്ലേ മുള്ളനെ വെടിച്ചു വന്നാലോ അല്ലടാ ഇവിടെ ആ അപ്പൊ ഒരു ഇഎംഎസ് വരുമല്ലോ അവരുടെ അടുത്ത് തരാ പറയാ അത് പറയാ ഇവിടെ ഒരു ടാക്സി ആയിരുന്നു ഇത് അവരല്ലേ ഓടിക്കോ എടാ വണ്ടി ബാക്കിലോട്ട് എടുക്കടാ കഴുതേ ജാക്ക് പടായിട്ടാ ഹലോ കേക്കണ്ട ജാക്ക് പടായി ജാക്ക് പടായി എങ്ങനെ പടായി അങ്ങോട്ട് വരുന്നുണ്ടേ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ബ്രോ ഷാഡോ ക്വാളിറ്റി നോർമൽ ഇട്ട് ബ്രോ ഓഫ് ആക്കലേന്നു ഷാഡോ ക്വാളിറ്റി നോർമൽ ഇടണ അഡ്വാൻസ്ഡ് ഗ്രാഫിക്സ് ഷാഡോ അവിടെ അതെന്താ ഷാഡോ ഷെയ്ഡർ ക്വാളിറ്റി ആണോ ഷാഡോ ക്വാളിറ്റി ആണോ ആ സെറ്റ് ഡാക്കിനി പോയി എം എസിന് വേണ്ടി എടുത്തിട്ട് വരുമല്ലോ അല്ലേ അതാണെന്ന് നേരെ പോകാം സമാധിയായി പണ്ടറ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല വണ്ടി പൊട്ടിച്ച് ഗ്രാൻഡ് ആർപി കളിക്കുമെന്നോ ക്ലാരച്ചേച്ചി ക്ലാരച്ചേച്ചി അറിയാവോ ഇല്ലടാ ക്ലാരച്ചേച്ചി അറിയില്ല കൊന്നവനെ പിന്നെ കൊന്നോണ്ടിരിക്കാലേ കുരിപ്പാളെ ശരിയാക്കി തരടാ അപ്പുകുട്ട ഒന്നും ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് താഴത്തേക്ക് വരുമോ ആ ഉണ്ടാവാനടക്ക കുടുങ്ങിയിലോ ഇവരെങ്ങോട്ടാണ് ഈ പോണത് മൂത്തോൻ വരുമോ അല്ലേ വരലുണ്ടാവില്ല എന്റെ പേരിട്ടിട്ട് ആളെ വട്ടിയാക്കാൻ ഇറങ്ങിയേക്കാ പട്ടി അമ്മക്കൂടെ പ്രാന്തായി ഓൻ ഇതാക്കണേതോ തോട്ടിക്കൊക്കെ പോണു എടാ ഞാനിപ്പോ ആളോട് പറയാനാ പഠിച്ചത് ഇത് ഏതാക്കിയ എനക്കറിയില്ല കേട്ടോ ഇനി എമ്മന എം ആർ പി തമ്പനാൽ സെറ്റ് ആക്കട്ടെ പിന്നെ അല്ല വിഷ്ണുവേനടാ എടാ അപ്പുക്കുട്ടൻ വേഴ്സസ് അപ്പുക്കുട്ടൻ
അയ്യോ ദൂരെ നിന്ന് സ്നൈപ്പ് ചെയ്യണോ? പക്ഷെ ഉമ്മ രണ്ടവക്കരണ്ടായി പോയി, രണ്ടു വണ്ടി ഉണ്ടായി പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ വെച്ചാൽ നല്ല തോക്ക് എടുത്തിട്ട് നൈസായിട്ട് ഇങ്ങനെ പൊട്ടിക്കാറുന്നു. ഇനി ശരിയാക്കി തരാ, എല്ലാത്തിനും ശരിയാക്കി തരാ. ബാ റോക്കറ്റ് ലോഞ്ചർ ഇപ്പൊ ശരിയാക്കി തരാ. മോന്റെ ഒക്കെ മയ്യത്തി അങ്ങനെ തരാം. നിങ്ങളുടെ ഒരു പിക്ക് വേണം. എനിക്കാണ്, എന്റെ കയ്യിലാണ്, എന്റെ പിക്ക് ഇല്ലാത്ത കുതിര ഓടിക്കോ നീ. രണ്ടായിരം ഉറുപ്പ എടുത്താലും വണ്ടിയില്ല. ഇതെല്ലാം പോയി, റേഡിയോ, പിസ്റ്റല്, വാച്ച് എല്ലാം പോയി. നോ ഐറ്റംസ് ഫൗണ്ട്. കൊള്ളാം, വളരെ നന്നായി. പിന്നെ ഏത് ആസ്പത്രിയിലാ വന്നേ? വാർഡ് ബി. വാർഡിലോട്ടല്ല, പുറത്തോട്ടാ കൊണ്ടേ. ഓ അങ്ങോട്ടല്ലോ. അയ്യോ അല്ല, അങ്ങോട്ടല്ല. എക്സിറ്റ്, എക്സിറ്റിക്ക് പോകാനും കഴിയില്ലേ? മെയിൻ ഹാൾ. ഹലോ ഹലോ, അറിഞ്ഞോ? ഹലോ, ഇയാൾ എങ്ങനെ ഇവിടെ? ആ ഇന്ന പടാക്കി അവിടെ. എന്താ പറ്റിയത്? ആ എന്ത്, എന്തോ വന്ന് ഒരു ഉൽക്ക വന്ന് വീണതേ അറിയുള്ളൂ. എന്ത് എന്താ ഇവിടുന്ന് സംഭവിച്ചൊരു ഐഡിയ ഇല്ല. എന്താണ്ടേ, എന്താ പ്രശ്നം? എന്താ ഇവിടെ? എനിക്കറിയില്ല അപ്പുക്കോട്ടെ, എനിക്ക് വയ്യാണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാണ്. അടിപൊളി. മുള്ളതാ വന്ന്. എന്റെ തലയിൽ എന്താ ഉൽക്ക വീണ പോലെ എന്തോ ഒരു ഫീൽ വന്നു. അത് ഡോക്ടർ കൊണ്ടുവന്നാണ് ഇങ്ങോട്ട്? ഇല്ല, ബോധം പോയതാ. അല്ല നേരാണല്ലേ ഇയാളെങ്ങനെ? ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ണടഞ്ഞതേ ഓർമ്മ ഉള്ളൂ. പിന്നെ കറങ്ങി ഫാൻ, നല്ല നല്ല വൃത്തികെട്ട ഫാൻ ഇറങ്ങണ കണ്ടത്. എന്നാ ഞാൻ പറയാം, പെട്രോൾ തീർന്നൊരു കാട്ടി നിക്കുവായിരുന്നു അവസാനമായിട്ട് നിങ്ങളെ. അടിപൊളി, നന്നായിണ്ട്. നീട പുലി എങ്ങനെയും കടിച്ചിട്ട് ആള് ബോധം പോയായിരിക്കില്ലേ? അപ്പൊ ഡോക്ടർമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും. അങ്ങനെ എന്തോ ആണ് ഉണ്ടായത്. വണ്ടി കേറിക്കും മോനെ. എന്താ പരിപാടി? എങ്ങോട്ടാ പോണേ? മെയിൻ ഗ്യാരേജ്. ഈമസിന് വണ്ടി ഉണ്ടല്ലോ. പക്ഷെ ഈമസിനെ കാണുന്നില്ലല്ലോ. ഈമസിനെ വണ്ടിയൊക്കെ കത്തി കിടക്കല്ലേ. നിങ്ങക്ക് എന്തേനു പണി? എന്തെങ്ങനെ തരാ പോരാ പോട്ടെ. ഇന്നിപ്പോ എല്ലാം വാങ്ങിക്കണല്ലോ രണ്ടാമത്. എന്റെ കയ്യിലുള്ള എല്ലാ സാധനം പോയി. എസ് എം ജി മേടിച്ചാ മതി. ഓക്കെ, സെറ്റ്. വണ്ടിന്റെ പെട്രോൾ തീരുവോ? നമ്മളെ മറ്റേ ഇന്നലെ പോയ സ്ഥലമല്ലേ ഇവിടെ? അവിടെ മറ്റേ ഓട്ടോമാറ്റിക് ഡോറും. നമുക്ക് ഫോണും ജി പി എസ് ഒക്കെ മേടിക്കണം കേട്ടോ. ബോധം പോയതാ, കണ്ണടഞ്ഞു പോയി. പിന്നെ പിന്നെ വെള്ള 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 ഫാൻ ഇറങ്ങണ കണ്ടേ. ബുള്ളറ്റ് പ്രൂഫാണ്. കേറി കേറി, ബുള്ളറ്റ് പ്രൂഫാ. കേറി കേറി ബാ. ഇത് ബുള്ളറ്റ് പ്രൂഫോ? ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാ കളിക്കാൻ. അല്ല മറ്റേ സാധനം എന്തിയാ? മറ്റേ പാട്ടുപെടി റെഡ്മന്റെ അറിയില്ല. പാട്ടുപെടി എങ്ങട്ടാ പോണ്ടേ? കിട്ടി വണ്ടി കിട്ടി, ഒരു ഫോർ സീറ്റർ കിട്ടി. നിന്റെ കയ്യിൽ ഒരു സാധനം ഇല്ലട്ടാ. അപ്പൊ നമ്മൾ ആ സ്ഥലവും മാറ്റുവാണ്. ജയിലാടോ? ഹലോ ഹലോ. ആ വൃത്തിയട്ട ജയിലാടോ? എനിക്ക് തോന്നുന്നത് എടൂടെ എന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിട്ടാണോ പോയത്? അല്ല, ഇന്ത്യ ഒരു കാർഡും ഇല്ല.
ആരുടെങ്കിലും കാർഡ് മാറ്റിട്ടോളും അല്ല അങ്ങനല്ലേ അവിഹിതമായിട്ട് നടക്കണടാ മിന്നൽ അത് നിങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ അത് ഈ കള്ളക്കിളവന്റെ ഇത് എടാ നിന്റെ അഭിനയം അപ്പുകുട്ട ഞാനാ അഭിനയിച്ച് ഞാനാണ് അഭിനയിച്ച് അവളെ കെട്ടാൻ നിന്നത് കഴുതേ കണ്ടല്ലോ ശരിയാ നല്ല സ്ഥലം കേട്ടോ നല്ല സ്ഥലമാണ് ഇത് പോളിസ്ഥലാണ് ഇവിടെ ഇന്റെ തൊട്ടടുത്താണ് മൈനറ് അങ്ങനെ മൊത്തം ബിസിനസ് ഏരിയ ബിസിനസ് അല്ലടോ ഇൻഡസ്ട്രിയൽ ഏരിയ ഇവനെ ബാക്ക് കൂടെ ഇറങ്ങി ഓടും ചെയ്യാ കൊള്ളാം വേണോ രാവിലെ നമ്മള് വന്ന സ്ഥലമാണ് ടോ വെയില് കഴുതേ ഇവന് ഏതാ കണ്ണി കുത്തുന്നത് സൂര്യനാണ് ഇവനെ കൊടുത്തു എനിക്ക് കണ്ണി ഞാൻ ഏത് കണ്ണാടി വെക്കാതെയാണ് ഞാൻ ശീലിക്കാറിയത് എടോ കണ്ണാടി വെച്ചിട്ടും വെക്കാണ്ട് നോക്കി കഴിഞ്ഞാൽ കാറിന് കൂളിംഗ് അടിച്ചാടോ നീ പിന്നെ എങ്ങനെയാടാ വെയിലിന്റെ കാര്യമാണ് വെയിലിന്റെ ദിശ വേറെ വഴിയെന്ന് കേട്ടാ അവിടുന്ന് നിങ്ങൾ ആ സാധനത്തേക്ക് പറഞ്ഞോലെ അതാണ് കേറണ്ടത് ട്രെയിനിൽ ബൈക്ക് ചാടിച്ചു കയറ്റിട്ടുണ്ടോ ഇല്ല കാർ ചാടിച്ചു കയറ്റിട്ടുണ്ടോ റോബറി കഴിഞ്ഞ് നേരെ ബൈക്ക് ചാടിക്കോ ട്രെയിനെ കയറ്റുക എന്നിട്ട് പല ഡ്രൈവറിലെ നമ്മുടെ റിസോർട്ടൊക്കെ അങ്ങനെ കസിനോ പോയിട്ടില്ല കസിനോ വിട് കുറച്ച് സമയമുണ്ട് എനിക്ക് ആകെ ഏഴ് മിനിറ്റ് ഉള്ളു ഏഴ് മിനിറ്റ് കഴിഞ്ഞാല് ഡോർ ലോക്ക് ആക്കിയാലോ വണ്ടി പോയിക്കോട്ടെ ഓൻ ഞാൻ നേരത്തെ ചീത്ത പറഞ്ഞു വിട്ടതാ നല്ല രസം ആൾക്കാര് വരുന്നുണ്ട് എന്നിട്ട്
ഇല്ല ഇനാഗ്രസ് തരായില്ല എല്ലാരും വന്നിട്ട് ഒരുമിച്ച് ഇനാഗ്രേറ്റ് ആണ് വിചാരിച്ചിരിക്കുക അതുപോലെ സിറ്റി കണ്ടക്ടിന്റെ പരിപാടി ആക്കണം ഇത് അതെ സിറ്റി കണ്ട ഏറ്റവും കിട്ടലും പരിപാടി ആയിരിക്കണം പല പല ഗെയിമുകൾ നമ്മൾ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഇത് പെന്റ് ഹൗസ് ഒരു പെന്റ് ഹൗസ് പറഞ്ഞല്ലോ സെവൻ സ്റ്റാർ വില്ലയാണ് സെവൻ സ്റ്റാർ അപ്പാർട്ട്മെന്റ് സെവൻ സ്റ്റാർ രാവിലെ വന്നപ്പോ കണ്ടില്ലേ വൈകുന്നേരം ഭയങ്കര രൂക്ഷമായിരുന്നു അയ്യോ വൈകുന്നേരം ഉച്ചക്ക് സീനോട് സീൻ എന്തോ മറ്റേ എമർജൻസിക്ക് വണ്ടി ഉണ്ടായ സമയത്ത് ഇഎംഎസ് വണ്ടിയില് എന്തോ എന്താ ആംബുലൻസിൽ സൈറൻ ഇട്ടില്ല അങ്ങനെ പിടിച്ചിട്ട് അവര് എമർജൻസി നടത്തിപ്പിച്ച് പോലീസിനെ എന്തൊക്കെയാ പറഞ്ഞു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോണ്ടി രണ്ടുപേരും ആടോ പോലീസിലുള്ളവർക്ക് ഒരു തലിമ്പാലില്ലടോ ചങ്ങമാര് ആംബുലൻസ് ഒക്കെ നൈസ് ആയിട്ട് പിടിച്ചതാന്ന് മോനെ വണ്ടി കിട്ടുവോ ബോൾഗാട്ടി ബോൾഗാട്ടില്ല ബുഗാട്ടി അതെ അങ്ങനെയും പറയാം അല്ല ഈ വണ്ടി നമ്മള് വെറുതെ ഡെമോ പീസ് അതിനകത്തൊന്നുമില്ല ഇത് മറ്റേ ഇത് വെച്ചിട്ടൊക്കെയാണ് നമ്മളെ സ്വന്തം ബാർ നമ്മളെ സ്വന്തം തുണിക്കട ഒക്കെ ഫ്രീ അവിടെ അല്ലാതെ പൈസ കൊടുക്കണ്ട നമുക്കൊക്കെ ഫ്രീയാ പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൊത്തം ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാം പിന്നെ ഇതിന്റെ പുറകെ മറ്റേ കുതിരപ്പന്തയത്തിനുള്ള മറ്റേ സ്ഥലം കൂടി നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ വന്നിണ്ട് ഞാനും ജാക്കും കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് കൊറേ പൈസ തളിച്ചു പോയതാ കളിക്കുന്നത് ഒരു വട്ടം കളിച്ചതന്നെ ക്ഷീണം മാറിയിട്ടില്ല ഓടിക്കോ അന്ന് പോയത് എത്ര 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ഒക്കെ വെച്ച് ഇങ്ങനെ കളിച്ചോട് കളിയത്രയുള്ളു ആ പെണ്ണും പിള്ളപ്പിള്ളും അവിടെ മറ്റേ വെറ്റ് വിളിക്കുന്ന പെണ്ണുങ്ങൾ പുതിയ ആളൊക്കെ എത്തി നോക്കട്ടെ വിസ്തരിച്ച് നാളെ മറ്റന്നാളൊക്കെ ഓ അയ്യോ 3 മിനിറ്റ് 12 മണിക്ക് നിർത്തണം കേട്ടോ 12 മണിക്ക് ലൈവ് കഴിയേ തോന്നരുത് ബീങ് റെസ്പോൺസിബിൾ വളരെ നല്ല ഇതായിട്ടുണ്ട് പൈസ കൊടുത്ത് മേടിച്ചതാ പൈസ കൊടുത്ത് മേടിച്ചതാ ആണല്ലേ നേരെ പോയിക്കോട്ടെ എനിക്കൊക്കെ വണ്ടി കിട്ടണ എങ്ങനെ അറിയാം മഴയത്ത് കൊടം വെക്കൂല എന്റെ ഉള്ളിൽ വീഴും അല്ല അങ്ങനല്ല ഉദ്ദേശിച്ചത് ഇവിടെ വണ്ടിന്റെ ഫ്രണ്ടിൽ 2 ബാറ്ററി ഉണ്ടോ അത് ബാറ്ററി അല്ലേ പിന്നെന്ത് കിട്ടിയ ഞാൻ പറഞ്ഞു ബാറ്ററിയാണോ അത് ഇത് വലിയ ബാറ്ററി ആണോ ഇക്ക ഏതാണ്ടാ ചെങ്ങയ്യെ ഇവിടെ സിറ്റിക്കകത്ത് അവിൽ മിൽക്ക് ഇല്ല അതെന്ത് പരിപാടിയാ ആ പുട്ട് വന്നിണ്ട് അത് ഞാൻ കണ്ട് 2 കുറ്റി വാങ്ങി വെച്ചിട്ടുണ്ടെ എല്ലാം നിന്റെ ആണല്ലോ ഇക്ക എന്ത് വിടലാണ് ചെങ്ങയ്യെ ഒരു മാറ്റില്ല എനിക്ക് എന്റെ അപ്പുകുട്ട നമ്മള് രണ്ടുപേര് മാത്രമേ ഇവിടെ ഉള്ളൂ മിന്നിൽ കണ്ണാപ്പി പറയാടെ അപ്പുകുട്ടിന്റെ ബോധം പോയപ്പോ ഒരുത്തന്റെ സൗണ്ട് ഒക്കെ മാറിയില്ല ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ചിരി വരുന്നതാണ് ബോധം പോയപ്പോ ഒരുത്തന്റെ ഇത് ഒരു സ്വഭാവറ്റവും സംസാര രീതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേറുമ്പോ തന്നെ ഒരു പെണ്ണിരിക്കണ അപ്പറങ്ങി പോയതാ നമ്മുടെ സ്വന്തം ആളാ
എല്ലാരും നിന്റെ സ്വന്തം ആള് സിച്ച് നിന്റെ കൈവെള്ളിച്ചാൾ ഇവനെ ചെടിച്ചെടുത്ത് തലക്കെട്ടിങ്ങേ അങ്ങനെയാണെന്നുണ്ടെങ്കില് ഓള് കണ്ണുപൊട്ടത്തേക്കോ നല്ല സ്ഥിതി. ഇപ്പൊ എന്താന്നറിയത്തില്ല, സിറ്റി വന്ന ഉടനെ ആൾക്കാര് മിന്നലേട്ട എവിടാണ് പറഞ്ഞില്ലേ മിന്നലേട്ട ധർമ്മേന്ദ്ര നല്ല പേരടാ അവളുടെ അച്ഛൻ. അവളുടെ അച്ഛന്റെ പേരെന്താന്ന് ഞാൻ പറഞ്ഞതാ, മുത്തുമണി അല്ലേ? അല്ലേ അത് മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? ആ അവളുടെ ഇവളുടെ പേര് ധർമ്മേന്ദ്ര അല്ലേ? അയ്യോ ഇത് കല്യാണം കണ്ടിട്ടില്ലേ, മറ്റേ പുലിവർ കല്യാണം മറ്റേ ബോംബെ ഓടിച്ചിരുന്നേ ഡ്രൈവറിനെ അറിയോ? ആ പുള്ളിക്കാരന്റെ മോളായിന്. ആ എന്നിട്ട് മോക്കിട്ടേക്കണ പേരാണ് ധർമ്മേന്ദ്ര. കൊള്ളാടാ മോനെ, അവളെ തന്നെ നിനക്ക് കെട്ടിച്ചു തന്നല്ലോ. കൊള്ളാം. അച്ഛന് മറ്റേ മറ്റേ ഇത് കാലുവേനയാണ്, രണ്ടു ദിവസത്തേക്ക് കുട്ടി ഇവിടെ വന്നുള്ള ഞാനാ പറഞ്ഞേ. ഓ കൊള്ളാം, ഫോട്ടോസ് ഒക്കെ മോനെ വിഷയം. ഓ സെറ്റ് 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 കപ്പിത്താൻ ഓഫീസ്. പൈസ ഉണ്ടോ? പൈസ എടുക്ക്, പൈസ എടുക്ക്. പൈസ ഇല്ല, പൈസ ഇല്ല, പൈസ ഇല്ല. ബാ പൊരി 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 പൊരി, പൈസ ഒക്കെ പൊട്ടിക്കിടക്ക. മുകളിൽ കയറുക, വാ മുകളിൽ കയറുക, മുകളിൽ കയറുക. ആ 12 മണിയല്ലോ. അയ്യോ ഇങ്ങ് വിടുന്നു. ആടാ മോനെ, പോളി സാധനങ്ങൾ തെറ്റില്ലേ? കറ മറ്റേ ഈ റെഡ് കോട്ടൊക്കെ ഇതോ? ആ സീനില്ല, സീനിലടാ. പുറത്തുനിന്ന് കാണാൻ പറ്റുന്നല്ലോ, ഉള്ളിലുള്ളൂ. എന്റെ ഉന്നാമണി കുടുങ്ങി എന്റെ ഡൂടെ. അതല്ല പിന്നെ ഈ സാധനം, ഈ ചില്ലൊക്കെ ഞാൻ എടുത്ത് ചാടി. ഞാൻ മറ്റേ സൈഡ് ആകെ പ്രശ്നമായി പോയി. മിന്നലൊക്കെ ഫോട്ടോ ഉണ്ട്, മിന്നൽ നിൽക്കുന്ന അല്ലെങ്കിലും നല്ലതാ. കണ്ണ് കെട്ടാൻ പറ്റാ, കണ്ണ് കെട്ടാണ്ടിരിക്കാൻ വേണ്ടി ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് പുറത്തും കൂടെ അല്ല, ആ മിന്നലിന്റെ ഫോട്ടോ എടുത്തിട്ട് പുറത്ത് വെച്ചാ മതി. എന്നിട്ട് മറ്റേ ഒരു കുട്ടിച്ചാത്തിന്റെ ഫോട്ടോ നൈസേക്കോ. ഇതെന്താത്, മീറ്റിങ്ങോ? സകൃത കൃതരായ നാട്ടുകാര് പരിപാടി ആരംഭിക്കാതെ തുടക്കം പോട്ടാ പോവാ. നിന്റെ പരിപാടി ഇപ്പൊ തീരും. അതെ ആടാ മിന്നലേ, ഇവിടുന്ന് പുറത്തേക്കുള്ള വഴി അനുസരിച്ചില്ല, ഞാൻ ഇറങ്ങട്ടെ? നേരെ താഴോട്ട് ഇറങ്ങുക, തെക്ക് പിടിച്ചു പോവുക. അന്നപ്പൊ ഞാന് മറ്റേ ഇങ്ങോട്ട് കുയിലേക്ക് തുറക്ക തുറക്കേ ആടാ. സംഭവം സെറ്റപ്പാട്ടോ, ഒന്നും പറയില്ല. സാധനം ഇപ്പൊ നാളെ ടാക്സി ഒക്കെ ഉണ്ടാവോ? അപ്പൊ ഗൈസ് ഇന്നത്തെ ഈ ലൈവ് ചെറിയ ആ നാളെ വരാം കൂട്ടാ, നാളെ വരാം, നാളെ വരാം, നാളെ വരാം. ഓക്കെ ബൈ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ലൈവ് ഞാനിവിടെ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മറ്റൊരു ലൈവ് ആയിട്ട് ഈവനിങ്ങിന് ശേഷമായിരിക്കും, കാരണം നാളെ അളിയനെയും കൊണ്ടിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നൊരു ചെറിയ ചടങ്ങുണ്ട്. അപ്പോൾ അത് നാളെ രാവിലെ ഞാനും വൈഫും ഇവിടുന്ന് പോവും. ഇവിടുന്ന് പോയിട്ട് കാലിക്കറ്റ് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് നൈസായിട്ട് ഒന്ന് ചില്ലാക്കി നൈസായിട്ട് കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴായിരിക്കും ഞാൻ തിരിച്ചെത്തുന്നുണ്ടാവുക. അതിന് ശേഷം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഡോക്ടർ സോലോ ക്യൂ സൈനിങ് ഓഫ് ഗൈസ്. ഹാഷ്ടാഗ് ജി ജി ഇൻ ദ ചാറ്റ്. ഗുഡ് നൈറ്റ്, ഹാവ് ഫൺ, സ്ലീപ് ഡയറ്റ് ആൻഡ് സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹോം, സ്റ്റേ ബ്ലെസ്ഡ്. ബൈ ബൈ. അണ്ടാ പൊന്നു മോനെ, കുറേ കാലത്തിന് ശേഷം കേട്ടോ, ലൈക്ക് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു ഒരു കൊല്ലെങ്കിലായി ഉണ്ടാവും ഞാൻ എൻ്റെ തലയിൽ എണ്ണ ഇട്ടിട്ട്. ഇത് നമ്മുടെ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ എണ്ണിട്ടതാണ്. ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോയപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും സാധാ വെളിച്ചെണ്ണ കാച്ചി ചൂടാക്കിയിട്ട് അത് തണുപ്പിച്ചിട്ട് തലയിൽ പിടിപ്പിക്കുക, ഒരു മണിക്കൂർ എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കുളിക്കുക. അതാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഞാൻ ഒരുപാട് ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. സോ ഫാർ ദ ബെസ്റ്റ് ആൻഡ് എഫക്റ്റീവ് വൺ ദാറ്റ് ഐ ലൈക്ക്. ഈ എടുത്തതാണ് ഞാൻ എൻ്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. എനിക്ക് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സെബോസോറിയാറ്റിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് എൻ്റെ എനിക്കുണ്ടായിരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ്റെ പേര്. ഫംഗൽ ഇൻഫെക്ഷനാണ് എനിക്ക് മറ്റേ ഡാൻഡ്രഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
അത് അറിയുന്നത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവും, അല്ലെങ്കിൽ താടിക്ക് ഇറങ്ങും, മീശ എല്ലായിടത്തേക്കും ഇറങ്ങും. ആകെ പ്രശ്നമാണ്. എനിക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നു, എൻ്റെ താടിയിൽ മീശയ്ക്ക് വെച്ച് ബാക്കി എല്ലായിടത്തും ഉണ്ടായിരുന്നു എനിക്ക്. ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ഹെയർ ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ എന്താണ് സ്കിൻ ആൻഡ് ലൈക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഉണ്ടാവും. അവർക്ക് കാലിക്കറ്റ് സെൻറ്റർ ഉണ്ട്, കൊച്ചിയുണ്ട്, ട്രിവാൻഡ്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആരെങ്കിലും ലൈക്ക് ഈ ഒരു സംഭവം എന്തായാലും പേര് ഇത് ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇത് എനിക്കുണ്ടായിരുന്ന നല്ല അനുഭവം. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കോളത്തിൽ എൻ്റെ തലയിൽ ഇതുണ്ടായിരുന്നു. ലൈക്ക് ഒരുപാട് ഡോക്ടേഴ്സ് എനിക്ക് അറിയുന്നതും അറിയാത്തതും ആളുകൾ പോയിട്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി ഇത് പറയാം. ലൈക്ക് അവരുടെ മരുന്ന് കുടിച്ച് തുടങ്ങി, സാധാരണ ഞാൻ കറക്റ്റ് പറഞ്ഞില്ല, സാധാരണ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാവരും തരുന്നത് ഒരു കെറ്റഗനസോളിൻ്റെ ഒരു ഷാംപു, പിന്നെ ഒരു മറ്റേ സോപ്പും തരും, അതാണ് അവർ പറയുന്നത്. ബട്ട് ഇവർക്ക് മെഡിസിനായിട്ട് ടാബ്ലറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ രാവിലെ കലക്കി കുടിക്കാനുള്ള ഒരു പൗഡർ പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇവർ ഷാംപു ആയിട്ട് ഇവർ പറയുന്നില്ല, പക്ഷേ ഇവർ രാത്രി കിടക്കുന്നതിന് മുന്നേ തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് സംഭവം ഒരു സൊല്യൂഷനുണ്ട്. മറ്റേ അത് തേച്ച് പിടിച്ചിട്ട് അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ മസാജ് ചെയ്തിട്ട് കിടക്കുക, എന്നിട്ട് രാവിലെ എണീറ്റിട്ട് കുളിക്കുക. അതാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വളരെ എഫക്റ്റീവാണ്. എനിക്കിപ്പോൾ ഡാൻഡ്രഫ് തീരെയില്ല. ഐ ആം സോ ഹാപ്പി. ലൈക്ക് ഭയങ്കര ഇച്ചിയായിരുന്നു എൻ്റെ തല സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്ത്. എനിക്ക് ശരിക്കും നിങ്ങളെൻ്റെ പണ്ടത്തെ സ്ട്രീം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ കാണും ഞാൻ തല നന്നായിട്ട് ചൊറിയുന്നത്. ഇപ്പം ആ ഒരു സെറ്റപ്പില്ല. അതേപോലെ തന്നെ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, അത് രണ്ടും മാറി കിട്ടി താങ്ക്സ് ടു ഹെയർ ഫെയർ. ഒന്നും പറയില്ല, സെറ്റാണ്. ഹെയർ ഫോൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ലൈക്ക് ഞാൻ എൻ്റെ കോഴ്സ് പഠിച്ചിറങ്ങുന്ന സമയത്ത് എത്രയാണോ എൻ്റെ നെറ്റി കയറിയിട്ടുള്ളത് അത്ര തന്നെ ഉള്ളൂ. പക്ഷേ എൻ്റെ ഉള്ളു നല്ലോണം കുറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ ഉപ്പ ഉമ്മ, അതായത് എൻ്റെ ഉപ്പാൻ്റെ താവയിലുള്ള എല്ലാവർക്കും മുടി നല്ലോണ്ട്, ലൈക്ക് മുടിയുണ്ട്, അതേപോലെ തന്നെ ഉള്ളു നല്ല തിക്നെസ് ഉണ്ട് ഉള്ളിലേക്ക്. ഇപ്പോൾ ഉള്ളിൽ പണ്ടൊക്കെ ഉള്ളിൽ കൈയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ട് കയറിപ്പോകാൻ. പക്ഷേ ഇപ്പം ഞാൻ ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് അങ്ങോട്ടും കൊണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും എനിക്ക് എൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും, നല്ല രീതിയിൽ കാണാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ വിസിബിളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഉള്ളു പോയത് നന്നായിട്ട് അറിയാണ്ട്. പക്ഷേ നെറ്റി കയറിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് എൻ്റെ ഉപ്പാക്ക് ഉത്തര നെറ്റിയുണ്ട്, എൻ്റെ കാക്കാർക്കുണ്ട് ഇതേ നെറ്റി, അതുള്ളതാണ്. അത് ഞാൻ മറ്റേ എന്താണ് എൻ്റെ കോഴ്സ് കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ കോഴ്സിൽ ഞാൻ ചേർന്ന സമയത്ത് പ്ലസ് ടുവിൻ്റെ സമയത്താണ് എനിക്ക് ഇത്രയും നെറ്റിയുണ്ട്. അന്ന് അത്രയാണുള്ളത്, അങ്ങനെ തന്നെയുള്ളത്. അത് എൻ്റെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒന്നോ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഖത്തറിൽ പോയിരുന്ന സമയത്ത് അവിടുന്ന് ഞാൻ മുടി വറ്റടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുടി അത് ലൈക്ക് എത്ര ഒരു 7 or 10 years ബാക്ക് ആണെന്ന് തോന്നുന്നു. അന്ന് ഞാൻ മുടി വറ്റടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എത്രയാണോ എൻ്റെ മുടി ഇരിക്കുന്നത് അത്ര തന്നെയാണ് ഇപ്പോൾ നെറ്റി കയറിയിട്ടുള്ളത്. നെറ്റി കയറി പോകുന്ന പ്രശ്നമായിട്ടില്ല, ബട്ട് ഉള്ളിൽ നിന്ന് നന്നായിട്ട് പോകുന്ന എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഞാനൊരു ഒരു ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. Till then, take care guys. Have fun. അതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം മറക്കണ്ട. ട്രിവാൻഡ്രത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റാക്കി തരാം. കുറേ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും ഓരോരുത്തർക്ക് പറ്റുന്ന ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ സെർച്ചിങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈസായിട്ടൊരു സ്റ്റാറ്റസ് ഇടുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പ്സിലൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരാളുടെ ഒരു കോണ്ടാക്ട് എനിക്ക് അവിടെ എത്തിയിട്ട് ഇതൊന്ന് കൊടുത്ത് ഇതൊന്ന് പ്രോസസ്സ് ചെയ്ത് തരുമോ എന്നുള്ളതൊന്ന് ചോദിച്ചൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എനിക്ക് അവിടെ ആവശ്യപ്പെട്ടു. അപ്പോൾ അവരെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ നമ്മുടെ കേരള എന്താണ് ഹയർ സെക്കൻഡറി ബോർഡ് ഓഫ് എക്സാമിനേഷനും അതേപോലെ തന്നെ കേരള പരീക്ഷാ ഭവനിലും ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒന്ന് ചോദിച്ചു നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ സെക്രട്ടറിയേറ്റ് ആയാലും കുഴപ്പമില്ല. ലൈക്ക് ആ ഒരു ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാകുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ടാവും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഒരു 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 ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നൈസായിട്ട്
അവരോട് സംസാരിച്ചിട്ട് സമ്മങ്ങളൊക്കെ റെഡിയാക്കി ഒന്ന് അങ്ങോട്ട് കയറിയിട്ട് കാര്യങ്ങൾ റെഡിയാക്കി പോരാൻ പറ്റും. അപ്പോൾ എല്ലാവരോടും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഹോപ്പ് യു ഗൈസ് വിൽ ഗെറ്റ് മീ വാട്ട് ഐ ലൈക്ക് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, അതുവരെ ബൈ ബൈ. നാളെ ലൈവ് കാണാൻ ചോദിക്കേണ്ടത് തീർച്ചയായിട്ടും ഉണ്ടാവണം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. വാതിൽ പൂട്ടി, വാതിൽ പൂട്ടി, സീന സീന വാതിൽ പൂട്ടി. ഓയ് കുറച്ചു നേരം കൂടെ ലൈവ് പോയാലോ. വാതിൽ പൂട്ടി, വാതിൽ പൂട്ടി, വാതിൽ പൂട്ടി. സമാധാനായില്ലേ? വാതിൽ പൂട്ടി. എങ്ങനെയുണ്ട് ഇപ്പോ? ചെറിയില്ലേ? ശരിന്ന. എന്താ കഞ്ഞിപ്പോ? പണ്ടേ വിചാരിച്ചതാ കള്ളച്ചാവി ഉണ്ടാക്കി വെക്കണം. എന്തായാലും ചിരിച്ചോളി കുരിപ്പളെ, ആരല്ല നമുക്ക് ഞാൻ തിന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുള്ളല്ലേ. ശരി എന്നാ.